morning, students. Today in this class, we are discussing the history of children's literature. So this is a long history. Actually, it starts from Anglo-Saxon period and it moves on till the modern period. അപ്പോൾ അതൊരു വലിയ ഹിസ്റ്ററിയാണ്. ഞാൻ അതിനെ ഒന്ന് ഒന്ന് ചുരുക്കിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഐ വിൽ ബി ഗോയിങ് ഇൻ ദിസ് ലെക്ചർ ഐ വിൽ ബി ഡൂയിങ് ടിൽ ദ പ്യൂരിട്ടൻ പീരിയഡ് ആൻഡ് ദ നെക്സ്റ്റ് സെഷൻ വിൽ ഡീൽ വിത്ത് ദി 17th ആൻഡ് 18th സെഞ്ചുറി ഓൺവേർഡ്സ്. അപ്പോൾ ഈ പറയുന്ന എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടിയില്ല, ബിക്കോസ് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി എ ന്യൂ സബ്ജക്റ്റ്. ഈ പറയുന്ന പുതിയ സിലബസ് ആണ്, പുതിയ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പില്ല. ബട്ട് ഐ തോട്ട് ദാറ്റ് യു നീഡ് ടു നോ ഹിസ്റ്ററി ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അപ്പോൾ ഹിസ്റ്ററി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞോട്ടെ, ദിസ് കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ്ഹുഡ് ഇസ് ആക്ച്വലി എ മോഡേൺ വൺ. ഈ പറയുന്ന കോൺസെപ്റ്റ്, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഒരു പുതിയൊരു സങ്കല്പമാണ്. ഈ പറയുന്ന പണ്ടൊക്കെ ഈ പറയുന്ന ഒരു 17th സെഞ്ചുറി വരെ ബുക്സ് ആണെങ്കിലും എല്ലാം അഡൾട്ട് ആണെങ്കിലും ചിൽഡ്രൻസ് ബുക്സ് എന്ന് പറയുന്ന ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളില്ലായിരുന്നു. അവർക്കും ഇവർക്കും ഏതാണ്ട് ഒരുപോലെ അതിൽ നിന്ന് കുട്ടികൾക്കുള്ളത് വായിക്കുക എന്നുള്ളതല്ലാണ്ട് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേകം ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ആംബിഗ്വിറ്റി നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണും. ഒരു 17th century 18th century ആകുമ്പോഴാണ് ഈ പറയുന്ന കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, ദിസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർ എ സെറ്റ് ഓഫ് ചിൽഡ്രൻ, ദേ നീഡ് സെപ്പറേറ്റ് നറിഷ്മെന്റ് ത്രൂ റീഡിങ് എന്നൊക്കെയുള്ള ആ ഒരു കോൺസെപ്റ്റ് വന്നത് ഒരു 17th and 18th century തുടങ്ങിയാണ്. അവിടെ നിന്നാണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഒരു ശരിക്കുള്ള ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത്. So, even though it starts in 17th and 18th century, we look at all those things happened during the first period. Our first period, endakke parayunna children's literature ayum bandhapettulla endakke karyangal anginna nadana karyangal onnu nokki povam. So, first part, it is the early beginnings. It starts from Anglo-Saxon period. So, this person, Alden of Malmesbury, he is the first man to write lesson books for children. It was known as lesson books. These are the names. For example, these are the names from Old English. Adondana inda oru pratheka tharam English laana adu irikkana de septenario de metris samathana. It is actually in Old English. And all these lesson books contained the meaning and use of the Bible. And all those riddles, puzzles in Latin, and which children were asked to solve. So most of these books were designed to inform and instruct rather than to awaken, enlighten and enlarge the heart and mind of the children. And that koodalayittu avare inform ഒരു ഇൻഫോം ചെയ്യുക, ഇൻസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പ്രീച്ച് ചെയ്യുക, അവരെ എന്തെങ്കിലും ഒരു മോറൽ സ്റ്റോറി. നമ്മളും അത് തന്നെയാണ്. നമ്മൾ ആദ്യം ചെറുപ്പത്തിൽ വായിച്ച കഥകൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ഓൾ ദോസ് സ്റ്റോറീസ് വിത്ത് മോറൽസ്. ദർ വിൽ ബി സംതിങ് ലൈക്ക് ഗുണപാഠം എന്ന് പറയുന്ന എല്ലാത്തിലും ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു അതിൻ്റെ ബിഗിനിങ്. നൗ കെയിം വില്യം കാക്സ്റ്റൺ ആൻഡ് വിത്ത് ഹിം കെയിം ദിസ് പ്രിന്റിംഗ് പ്രസ്. സോ ഹി വാസ് ദ പേഴ്സൺ who invented the printing press. He was the first English printing person. And before the invention of this printing press, we only had all those illuminated manuscript books. Manuscript books are normal in Korea, it is kaiyezhuthu prathi ennu parayunnu. So all those illuminated manuscript books during the Middle Ages, and all these books were owned by the very wealthy, rich people. Only rich people had the access to all these manuscript books. And they were written in Latin. So only highly educated, rich people could read them. And this Middle Ages in England was a period with books on instruction on manners and morals. Again, in a lot of behavior. ഏതൊക്കെയാണ് നല്ല മോറൽസ്, വാല്യൂസ്, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള ബുക്കുകളായിരുന്നു മിഡിൽ ഏജസിലുണ്ടായിരുന്നു. ആൻഡ് ആസ് ഐ സെഡ് ഏർലിയർ, വില്യം കാക്സ്റ്റൺ, ഹി വാസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രിന്റർ
And his books for children were lesson books and courtesy books. As I said earlier, it is something like instruction on manners and morals. He printed many moral and didactic. Didactic is same as moral. Something like we used to, a kind of preaching or teaching works to educate and instruct his readers. So we have this book of courtesy. And this is one of the books appeared in England on manners and morals. And we have this baby's book. It is Manners and Meals in the Olden Times. It contained all the rules of behavior for boys who trained to become knights during the age of chivalry. അപ്പോൾ ഈ പറയുന്ന ബുക്കുകളെല്ലാം കുട്ടികളെ എങ്ങനെ നല്ല മനുഷ്യരാക്കിയെടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, മോറൽ വാല്യൂസ് കൊടുക്കുന്നു, എഡ്യൂക്കേറ്റ് ചെയ്യുന്ന തരം ബുക്കുകളായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻ 1484 കാപ്റ്റൻ ട്രാൻസ്ലേറ്റഡ് ഈസ് ഓഫ് ഫേബിൾസ്. വി വിൽ ലുക്ക് അറ്റ് ദിസ് ഈസ് ഓഫ് ഫേബിൾസ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. വി ഹാവ് അനദർ വൺ, ഇറ്റ് ഇസ് എ ബി സി ബുക്സ്. സോ these were used at the hour of prime, and it is something like a prayer book pole. It is book of private devotions in the Anglican church. It was introduced by Henry VII, and he was the king who ordered the printing of both Catholic and Protestant primers, prarthana book that contained all those alphabets and Christian principles. പറയുന്ന ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ്, ക്രിസ്ത്യൻ മോറൽസ് പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഇതായിരുന്നു എ ബി സി ബുക്സ്. ദെൻ വി ഹാഡ് അനദർ കൈൻഡ് ഓഫ് ബുക്ക്. പ്ലീസ് റിമെമ്പർ ദിസ് നെയിം. ചിലപ്പോൾ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഇസ് നോൺ ആസ് ഹോൺ ബുക്ക്. ആൻഡ് ഡ്യൂറിങ് ഇറ്റ് ഹാപ്പൻ ഡ്യൂറിങ് ഓൾ ദീസ് ഹോൺ ബുക്സ് കെയിം ഡ്യൂറിങ് ദിസ് പീരിയഡ് ഓഫ് റിനൈസൻസ്. So this book just looked like this in the picture. It is the first book used by a large number of children, and it is the first book for children to handle. And it had this shape. It is something like 3 by 4.5 inches long and 2 inches wide, and it is something which is written on a wooden block. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് റിട്ടൺ ഓൺ എ വുഡൻ ബ്ലോക്ക്. ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് എ ലിറ്റിൽ വുഡൻ പാഡിൽസ്, ആൻഡ് ഓൺ വിച്ച് ദിസ് ലെസൺസ്. ഇറ്റ് ഹാഡ് ഓൾ ദോസ് പേസ്റ്റഡ് ലെസൺ ഷീറ്റ്സ്, ആൻഡ് ഇറ്റ് ഇസ് കവേർഡ് വിത്ത് ട്രാൻസ്പെറൻറ് ഹോൺസ്. ദെൻ ഹെൻസ് ഇറ്റ് ഗോട്ട് ദിസ് നെയിം ഹോൺ ബുക്ക്. ആൻഡ് ഇറ്റ് ഹാഡ് ഓൾ ദീസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫോളോഡ് ബൈ വവൽസ്, ദെയർ കോമ്പിനേഷൻസ് written across the wooden paddles, and there is this Lord's Prayer at the bottom, and in between they had this story for children. Story in the way, it is something like an instruction for children. So that is horn book. And then came chapbooks. Chapbooks are all those single sheets of paper, as you see in this. It is single sheets of paper printed only on one side, and it has a particular name. In English literature padikkumbo padikkunna perana broadside. It is single sheets of paper printed on one side, and it was distributed, it is said that it was distributed by chapmen. Chapmen is actually English term. It is traders, dealers actually traded this books, so it got this name chapbooks. It is single sheets of paper printed on one side, and it is known as broadside, and it was distributed by chapmen. Hence, it got its name chapbooks. So there was this Frenchman, Charles Perrault, who published this collection of tales of my mother goose. And we had all these translations of these tales, which were published separately in chapbooks in England. And then came Puritan period. Puritan period, നിങ്ങൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ എന്ന് പറയുന്നത് പ്യൂരിറ്റൻ പീരിയഡ് ആണ്. പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് ദേ വെർ വെരി റിലിജിയസ് പീപ്പിൾ. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ദേ ഏറ്റ് റിലിജിയൻ വിത്ത് ദേ ബ്രെഡ്. അവരുടെ മതമാണ് അവരുടെ ബ്രെഡിൻ്റെ കൂടെ കഴിച്ചതെന്നാണ് പറയുന്നത്. സോ ദേ വെർ
സച്ച് എ ബൈബിൾ ഓറിയന്റഡ് പീപ്പിൾ. അവർ എന്തും ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ദേ റെഫർ ദിസ് ബൈബിൾ. അവരുടെ ബൈബിൾ എന്ന് പറയുന്നത് ബൈബിൾ ആയിരുന്നു. ഈ പറയുന്ന എന്തും അവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊന്നും ദേ ഗോ ബാക്ക് ടു ബൈബിൾ ആൻഡ് ദേ ഗോട്ട് ദിസ് സ്പിരിച്വൽ എൻഹാൻസ്മെന്റ് ത്രൂ ബൈബിൾ. സോ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്, അപ്പോ ആ ഒരു പീരീഡിലെ ചിൽഡ്രൻസ് ബുക്ക്സ് എങ്ങനെയിരിക്കും? സോ ഓൾ ദീസ് പ്യൂരിറ്റൻ ഐഡിയാസ് ലൈക്ക് ഫിയർ ഓഫ് ഗോഡ്, റിലിജിയസ് ഇൻസ്ട്രക്ഷൻ, ആൻഡ് ദേ മേഡ് പീപ്പിൾ പ്രിപ്പയർ ടു ഡൈ ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് ദർ ഇസ് ദിസ് എറ്റേണൽ വേൾഡ് വെയിറ്റിംഗ് ഫോർ ദം. ദ ലാൻഡ് ഓഫ് ഗോഡ് ഇസ് സോ ബ്യൂട്ടിഫുൾ, സോ ദേ ഹാഡ് ടു പ്രിപ്പയർ ദിസ് പീപ്പിൾ ടു റീച്ച് ദാറ്റ് ലാൻഡ് ഓഫ് ഗോഡ്, ദാറ്റ് പാരഡൈസ്. അപ്പോ ഈ പറയുന്നത് ജീവിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം അവർ പഠിപ്പിച്ചിരുന്നത് മരിക്കുക എന്നുള്ളതിനാണ് അവർ പഠിപ്പിച്ചിരുന്നത്. മരണശേഷം വരുന്ന ആ ഒരു സ്വർഗരാജ്യം എങ്ങനെ നേടാം എന്നാണ് അവർ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വന്ന ബുക്കുകൾ, ആ ഒരു ഇൻസ്ട്രക്ഷൻസ്, മോറൽസ്, ഇതെല്ലാം പഠിപ്പിക്കുക, ക്രിസ്ത്യൻ വാല്യൂസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ദീസ് ടൈപ്സ് ഓഫ് ബുക്സ് ദീസ് ചിൽഡ്രൻ ഡിഡ് നോട്ട് എൻജോയ് അറ്റ് ഓൾ. അവർക്ക് അങ്ങനത്തെയൊക്കെ ബുക്കുകൾ ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഡൈജസ്റ്റബിൾ ഫോർ ചിൽഡ്രൻ. ദെൻ കെയിം ജോൺ ലോക്ക് ആൻഡ് ഹി ഹാഡ് ദിസ് ത്രീ ഐഡിയാസ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ്. ഹി വാസ് എ പേഴ്സൺ ടു സേ ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മൈൻഡ് അറ്റ് ബർത്ത് ഇസ് എ ബ്ലാങ്ക് പേജ്. ചിൽഡ്രൻ ആർ നോട്ട് ബോൺ ഈദർ ഗുഡ് ഓർ ബാഡ്. And children should be treated as rational creatures. They have an identity. And the mind of children is a blank page. ഒരു കുട്ടി ജനിക്കുമ്പോൾ ചീത്ത അല്ലെങ്കിൽ നല്ലത് എന്നുള്ള രീതിയിലല്ലാതെ ഷി ഓർ ഹി ഹാസ് എ ബ്ലാങ്ക് പേജ്. ഹർ മൈൻഡ് ഇസ് എ ബ്ലാങ്ക് പേജ്. ആൻഡ് ഹി സ്റ്റേറ്റഡ് ദാറ്റ് ഓൾ ദീസ് ഫേബിൾസ് are excellent reading materials for children, and the character and virtue are more important qualities to be developed than mere acquisition of learning. ee parayna education ekkalum koodale kuttigalu valarendathu ee parayna nalla swabhavam virtues idaanu kuttigala padipikkunnathu ennalla or idea aanu John Locke kondu vannathu. Along with that ee parayna or period il we have this Perrault who wrote this fairy tale collection, and അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഹാഡ് എ സ്പെഷ്യൽ കൺസേൺ ഫോർ ചിൽഡ്രൻ ആസ് എ സെപ്പറേറ്റ് കാറ്റഗറി. ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ദീസ് ആർ എ സെറ്റ് ഓഫ് ചിൽഡ്രൻ വിത്ത് സെപ്പറേറ്റ് ഐഡന്റിറ്റി. അവിടെ നിന്ന് പതുക്കെ അവർ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. വി ഹാവ് അനദർ പേഴ്സൺ റൂസോ. ആസ് യു നോ ഹി ഈസ് എ ഫ്രഞ്ച് ഫിലോസഫർ ഹൂ ആക്ച്വലി സ്റ്റാർട്ടഡ് എ ന്യൂ ഫിലോസഫി ഇൻ ദ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. And he stressed a return to nature, and he wrote this work Emily, which embodied that philosophy that children be given is something like it should develop their natural interest, and they should actually learn from actual experiences, real experiences. And ee parayna aa oru Rousseau's theories got lot of misinterpretations, and ee parayna kuttiye eppozhum ee parayna morals enne padipikkanam ennalla oru chindagathi aa kaalathil vannu. So there is this famous story, the history of Sanford and Merton. It is a story about a good little boy and his teacher, and both try to reform a bad boy. Appo എങ്ങനെ നല്ല ശീലങ്ങൾ, നല്ല സ്വഭാവ രീതികൾ പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു ഡൈഡാക്റ്റിക് പീരീഡാണ് നമ്മൾ ആ ഒരു റൂസോടെ തിയറീസ് വന്നപ്പോൾ കാണുന്നത്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് പറയാം യു മേ ഹാവ് റീഡ് ഓൾ ദീസ് തിങ്സ്. ഈ പറയുന്ന വേർഡ്സ്, ദീസ് ബുക്സ് ആർ മെൻ ഫോർ അഡൽറ്റ്സ് ബട്ട് ഇറ്റ്സ് ആക്ച്വലി ജനറേറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ചിൽഡ്രൻ ടു. വി ഹാവ് ജോൺ ബണിയൻസ് പിൽഗ്രിംസ് പ്രോഗ്രസ്, we have Daniel Defoe's Robinson Crusoe ningal vaichirikka, and Jonathan Swift's Gulliver's Travels, and Aesop's Fables, Reynard the Fox. So these are actually adult books, but
it actually generated interest in children. And next is another one, New England Primer. So this is a book made especially for children of the American colonies. It is actually a small book, around 3 by 4.5 inches and about 100 pages. And it contained all those alphabets, words, syllables for spelling, Lord's Prayer, catechism, hymns, verses, rhymes for each letter of the alphabet. ഇതാണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന ചിൽഡ്രൻസ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഹാരി പോട്ടർ പോലെയൊന്നും നമ്മൾ ആദ്യത്തെ വിചാരിക്കരുത്. ഇറ്റ് ഇസ് മെയിൻലി റിലിജ്യൻ ഓറിയൻറ്റഡ്. എല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും കേൾട്ടെന്ന് മനസ്സിലായി കാണും. ഈ പറയുന്ന ആ ഒരു റിലിജ്യൻ ഓറിയൻറ്റഡ് ആയിരുന്നു, മെയിൻലി ഈ പറയുന്ന ക്രിസ്ത്യൻസിന്റെ ആ ഒരു മോറൽസ് വാല്യൂസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ബുക്കുകൾ മെയിനായിട്ട് ചെയ്തത്. ഫസ്റ്റ് പിക്ചർ ബുക്ക് ഓർബിസ് സെൻസേലിയം സെൻഷുവാലിയം or Orbis Pictum. It is the first illustrated school book and it is also known as the World in Pictures. It was invented by Joan Amos Comenius. He is an educator who believed in teaching children by letting them see things with their own eyes. അതിൻ്റെ ആ ഒരു മോഡൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ചിൽഡ്രൻസ് ബുക്കിൽ. ആ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻസ് അത് കുട്ടികളെ കൂടുതൽ അതിൽ ഇൻട്രസ്റ്റ് വരുത്തിക്കും. ഇറ്റ് ബിക്കംസ് മോർ അട്രാക്റ്റീവ്. അത് നമ്മളുടെ ആദ്യം തുടങ്ങിയത് ഇറ്റ് വാസ് ദ ഫസ്റ്റ് പിക്ചർ ബുക്ക്. ഇതൊക്കെ ഓർത്തിരിക്കുക, ഫിലിം ദ ബ്ലാങ്ക്സ് ചോദിച്ചാൽ ഓർത്തിരിക്കുക. സോ ഇറ്റ് വാസ് ഒറിജിനൽ റിട്ടൺ ഇൻ ജർമ്മൻ ആൻഡ് ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ ചാൾസ് ഹുക്ക്. ആൻഡ് ഇൻ 17th century ആൻഡ് 18th century വി ഹാവ് ഡോക്ടർ ഐസക് വാട്സ് വർക്ക് ഡിവൈൻ ആൻഡ് മോറൽ സോങ്സ് ഫോർ ചിൽഡ്രൻ. ആൻഡ് ഹിയർ വി സീ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 17th and 18th century തുടങ്ങാണ് ഈ പറയുന്ന കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അതൊരു സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയത്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന കാര്യം തന്നെ ഉണ്ടെന്നും മനസ്സിലാക്കി തുടങ്ങി. അത്രയും കാലം ഈ പറയുന്ന ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല. ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഇത്തിരി പ്രായം, ഒരു ബോധം വെക്കുന്ന കാലം തുടങ്ങി ഈ പറയുന്ന അച്ഛനെയും അമ്മയും ജോലിയിൽ സഹായിക്കണം, കുടുംബം നല്ലോണം പോകണം, അപ്പോൾ ആ ഒരു വാല്യൂസ് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് അവർ ചിൽഡ്രനെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേകം ഇതാണ്. അവർക്ക് പ്രത്യേക നറിഷ്മെൻറ്റ് വേണം. അവർക്ക് ആ ഒരു നറിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റലക്ച്വൽ നറിഷ്മെൻറ്റ് വേണം, അവരുടെ സ്പിരിച്വൽ നറിഷ്മെൻറ്റ് നടക്കണം, അവരുടെ ഇമോഷണൽ നറിഷ്മെൻറ്റ് നടക്കണം എന്നൊക്കെ ആ ഒരു കോൺസെപ്റ്റ് വന്നത് 17th and 18th century. അവിടെ നിന്നാണ് അവരുടെ ഇൻ്റലക്ച്വൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് ലിറ്ററേച്ചർ എങ്ങനെ സഹായകരമാകും എന്നുള്ള ആ ഒരു ചിന്തകൾ വന്നത്. സോ ഹിയർ വി ആർ സ്റ്റോപ്പിംഗ്. ഇപ്പോൾ 17th and 18th century വി സോ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ദീസ് ആർ ഓർത്തിരിക്കുക, ദിസ് ഇസ് ദ ഫസ്റ്റ് ചിൽഡ്രൻസ് ഹോം, ഇറ്റ് ഇസ് നോൺ ആസ് ക്രേഡിൽ ഹിൽ, ആൻഡ് വി ഹാവ് ദിസ് ബാറ്റിൽ ഡോർ. ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് എ സക്സഷൻ ഓഫ് ഹോൺബുക്ക്. ഹോൺബുക്ക് നമ്മൾ കണ്ടു, അതിൻ്റെ ഒരു സക്സഷൻ ആണ്. ബിക്കോസ് ഇതും അതുപോലെ തന്നെയായിരുന്നു, 4 by 6.5 inches ആൻഡ് ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് എ കാർഡ് ബോർഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫോൾഡഡ് ലൈക്ക് എ പോക്കറ്റ് ബുക്ക്. ആൻഡ് അതിൻ്റെ അതും അത് തന്നെയായിരുന്നു, ഇറ്റ് ഹാഡ് ഓൾ ദോസ് ആൽഫബെറ്റ്സ്, ഈസി റീഡിങ് മാറ്റേഴ്സ് ആൻഡ് ഇറ്റ് വാസ് പോപ്പുലർ ആർട്ട് 1840. അപ്പോൾ 17th and 18th century വരുമ്പോഴേക്കും ഇനി നമ്മൾ ആ ഒരു റിയൽ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലേക്ക് കടക്കുകയാണ്. സോ റൈറ്റ് നൗ ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന പോയിന്റ്സ്, ഇതൊരു എസ്സേ എന്നുള്ള രീതിയിൽ നോക്കണ്ട, ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു വൺ വേർഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയാസ്, വാട്ട് ഇസ് ഹോൺ ബുക്സ്, വാട്ട് ഇസ് ചാക്ക് ബുക്സ്, വാട്ട് ആർ ഓൾ ദോസ് ഇംഗ്ലീഷ് പ്രൈമേഴ്സ്, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. സോ താങ്ക് യു ഗേൾസ്, ഹാവ് എ നൈസ് ഡേ.